കച്ചവടത്തിന് ഇറങ്ങുന്നവരിൽ 90% പരാജയപ്പെട്ടിട്ടും വളരുന്ന ഒരു വ്യവസായം. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ് മലയാള സിനിമ. 2023 ജനുവരി 1 മുതൽ June 30 വരെയുള്ള മോളിവുഡിന്റെ ബാലൻസ് ഷീറ്റ് എടുത്താൽ 350 കോടിയിലേറെ നഷ്ടമാണ് കാണിക്കുക. ആകെ 90-ലേറെ ചിത്രങ്ങൾ ഇറങ്ങിയതിൽ കഷ്ടിച്ച് 10 എണ്ണത്തിന് മാത്രമാണ് മുടക്കുമുതലെങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും വരെ വീണു. എന്നിട്ടും ഈ അപകടകരമായ ബിസിനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ നിർമ്മാതാക്കൾ എത്തുന്നുവെന്നതാണ് അത്ഭുതം. ഈ അർദ്ധവർഷത്തിലെ കണക്കുകൾ നോക്കിയാൽ തിയേറ്ററുകളിൽ ആളെ നിറച്ചത് 2 സിനിമകൾ മാത്രം. രോമാഞ്ചവും 2018ഉം മുടക്കുമുതൽ തിരിച്ചു പിടിച്ചത് 10-ൽ താഴെ ചിത്രങ്ങൾ മാത്രം. ഒരു വ്യവസായം എന്ന നിലയിൽ 350 കോടിയോളം രൂപയാണ് ഈ വർഷം സിനിമാ മേഖലയ്ക്കുണ്ടായ നഷ്ടമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. അതേസമയം 2 ദിവസം കൂടുമ്പോൾ ഒരു സിനിമ എന്ന നിലയിൽ ഇവിടെ റിലീസുകൾ ഉണ്ടാവുകയാണ്. ആർക്കും സിനിമ എടുക്കാമെന്ന തരത്തിലേക്ക് ഇൻഡസ്ട്രി ഓപ്പൺ ആയിരിക്കുന്നു. OTTയും സാറ്റലൈറ്റും ഡിജിറ്റലും ഒക്കെയായി പുതിയ പുതിയ വരുമാന മേഖലകൾ ഉണ്ടാകുന്നു. എന്നിട്ടും ചിത്രങ്ങൾ സാമ്പത്തികമായി രക്ഷപ്പെടുന്നില്ല. തുടർച്ചയായി ഈ സിനിമകൾ പരാജയപ്പെടുന്ന ട്രെൻഡിന് ഈ വർഷം മാറ്റം കൊണ്ടുവന്നത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചമാണ്. ഹൊറർ കോമഡി വിഭാഗത്തിലുള്ള ഈ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം 42 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. ആഗോളതലത്തിൽ 70 കോടിക്കടുത്ത് വാരിക്കൂട്ടിയ രോമാഞ്ചം ഈ വർഷത്തെ ആദ്യ തിയേറ്റർ ഹിറ്റായി മാറി. സൗബിൻ ഷാഹിറും ചില പുതുമുഖങ്ങളും ഒക്കെ ചേർന്ന് വല്ലാത്തൊരു ഫീലാണ് രോമാഞ്ചത്തിലൂടെ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ ഒരു മെഗാ ഹിറ്റ് എന്ന് പറയാവുന്ന ചിത്രം പിറന്നത് May ആദ്യവാരത്തോടെയാണ്. ജൂഡ് ആന്റണി ജോസഫിന്റെ സംവിധാനത്തിൽ 2018 കേരളത്തിൽ നടന്ന വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ 2018 എന്ന സിനിമ 175 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. ടോവിനോ തോമസ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, ലാൽ തുടങ്ങിയവർ അണിനിരുന്ന ഈ ചിത്രം ഒരു നാടിന്റെ കഥ എന്നതിനൊക്കെ അപ്പുറം ഒരു നായകനിലേക്ക് ഫോക്കസ് ചെയ്തതുമില്ല. കലാപരമായും ചിത്രം നിരൂപക പ്രശംസ നേടി. ഹോളിവുഡ് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇതിലെ പല രംഗങ്ങളും ജൂഡൊരുക്കിയത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും വരെ അടിപതറിയ അർദ്ധവർഷമാണ് കടന്നുപോയത്. കൊട്ടിഘോഷിച്ച് വന്ന മമ്മൂട്ടിയുടെ ബി ഉണ്ണികൃഷ്ണൻ ചിത്രം ക്രിസ്റ്റഫർ തിയേറ്ററിൽ വലിയ പരാജയമായി. മമ്മൂട്ടി ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ വന്ന നൻപകൽ നേരത്ത് മയക്കവും തിയേറ്ററിൽ വിജയമായില്ല. കഴിഞ്ഞ വർഷം കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ആളുകൾ ഇടിച്ചു കയറുകയും അതിനെ ചൊല്ലി വിവാദങ്ങൾ സൃഷ്ടിക്കുകയും നിരൂപക പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്ത സിനിമയ്ക്ക് പക്ഷേ തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ വലിയ ആൾക്കൂട്ടമുണ്ടായില്ല. മോഹൻലാലിനെ സംബന്ധിച്ച് കോവിഡ് കാലത്ത് OTTയിൽ ഇറക്കാൻ ഉദ്ദേശിച്ചെടുത്ത എലോൺ എന്ന ഷാജി കൈലാസിന്റെ സിനിമയാണ് റിലീസായത്. ലാൽ മാത്രം കഥാപാത്രമായി എത്തുന്ന ആ സിനിമയും പ്രേക്ഷകരെ വെറുപ്പിക്കുകയാണ് ചെയ്തത്. ആനയും കടലും പോലെ മലയാളിക്ക് എത്ര കണ്ടാലും മതിവരാത്ത വിസ്മയമെന്നായിരുന്നു മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ലാലിന്റെ ചില ചേഷ്ടകൾ ഭയങ്കര അരോചകമാവുകയാണ് ചെയ്തത്. ലാലിന്റെ ഇതിനു മുൻപത്തെ സിനിമയായ മോൺസ്റ്ററിലും പ്രകടനം വളരെ മോശമായിരുന്നു. ശ്യാം പുഷ്കറിന്റെ തിരക്കഥയിൽ സഹീദ് റാവത്ത് സംവിധാനം ചെയ്ത തങ്കവും ജോജു ജോർജിന്റെ ഇരട്ടയും നല്ല സിനിമകളായിട്ടും പരാജയപ്പെട്ടു. ഇതിൽ ഇരട്ടയ്ക്ക് നിരൂപകരിൽ നിന്ന് വലിയ അഭിപ്രായമാണ് കിട്ടിയത്. അതുപോലെ രാജീവ് രവി നിവിൻ പൊളിയെ നായകനാക്കി എടുത്ത തുറമുഖവും വാണിജ്യപരമായും കലാപരമായും വിജയിച്ചില്ല. ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ ചിത്രം ആയിഷയുടെ ഗതിയും മറ്റൊന്നായിരുന്നില്ല. ഇർഷാദ് പരാരിയുടെ അയൽവാശി നല്ല ചിത്രമാണെന്ന് അഭിപ്രായം ഉയർന്നെങ്കിലും തിയേറ്ററിൽ ആളെ കൂട്ടിയില്ല. വലിയ ഹൈപ്പുമായി എത്തിയ ആഷിഖ് അബു ചിത്രം നീല വെളിച്ചവും ബോക്സ് ഓഫീസിൽ വീണുപോയി. പക്ഷേ ചില ചെറിയ ചിത്രങ്ങളുടെ വിജയം പ്രതീക്ഷ നൽകുന്നതാണ്. മധുര മനോഹര മോഹം, പ്രണയവിലാസം, മദനോത്സവം, സുലേഖ മൻസിൽ എന്നിവയാണ് ആ ചിത്രങ്ങൾ. ഇതിൽ ഷറഫുദ്ദീൻ നായകനായ മധുര മനോഹര മോഹം ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട്. ഫഹദിന്റെ പാച്ചവും അത്ഭുത വിളക്കും ശരാശരിയിൽ ഒതുങ്ങി. പഴയ പ്രതാപത്തിന്റെ നിഴൽ മാത്രമാണ് ഫഹദ് എന്ന് ഈ ചിത്രം ഓർമ്മിപ്പിച്ചു. കൊറോണ പേപ്പേഴ്സ്, എന്നാലും എൻ്റെ അളിയ, 1921, പുഴ മുതൽ പുഴ വരെ എന്നീ ചിത്രങ്ങളെയും വിജയശ്രേണിയിൽ പെടുത്താം. ബാക്കിയുള്ള 80-ഓളം ചിത്രങ്ങളിൽ 60 എണ്ണവും തിയേറ്ററിൽ ഒരാഴ്ച പോലും പിടിച്ചു നിന്നില്ല. OTT ലക്ഷ്യമിട്ട് വളരെ നിലവാരം കുറഞ്ഞ ചിത്രങ്ങൾ പലരും ഉണ്ടാക്കി വിടുന്നതും പ്രേക്ഷകരെ അകറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം സിനിമകളെ OTTയും തഴഞ്ഞിരിക്കുകയാണ്. സിനിമകളുടെ കുത്തൊഴുക്കും ഈ പ്രതിസന്ധിക്ക് ഒരു കാരണമാണ്. ഒരു ദിവസം തന്നെ 9 സിനിമകൾ റിലീസ് ചെയ്ത സംഭവം വരെ ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം മാസ് റിലീസിങ്ങിൽ നല്ല സിനിമകളും മുങ്ങിപ്പോകുന്നുവെന്ന അഭിപ്രായം ഉയരുന്നുണ്ട്. മോശം മാർക്കറ്റിംഗും പ്രേക്ഷകരെ തിയേറ്ററുകളിൽ നിന്ന് അകറ്റുന്നതിന് ഒരു കാരണമാകുന്നുണ്ട്. അതേസമയം ഒരുപാട് മികച്ച ചിത്രങ്ങൾ ഈ വർഷം റിലീസിന് ഒരുങ്ങുന്നുണ്ട് എന്നതാണ് ആശ്വാസകരമായ കാര്യം. മോഹൻലാലിന്റെ റാം, ബറോസ് എന്നീ സിനിമകൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കൊപ്പം താരം ആദ്യമായി ചേരുന്ന മലയക്കോട്ടെ വാലിബനിലും പ്രേക്ഷകർക്ക് പ്രതീക്ഷ ഒരുപാടാണ്. ദുൽഖറിന്റേതായി അടുത്തതായി പുറത്തിറങ്ങുന്ന ചിത്രം മാസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കിങ് ഓഫ് കൊത്തയാണ്.
ടൊവിനോ തോമസ് നായകനാകുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയും ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ജിയോ ബിബിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടിയും ജ്യോതികയും ഒന്നിക്കുന്ന കാതലും പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്.